Hi all, once again, welcome back to my channel Spicy Home. It's me, Sachna Ansil. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് വളരെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൽത്തപ്പമാണ് അപ്പോൾ എല്ലാവർക്കും കഴിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഇതിൻ്റെ അളവും കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൽ വരാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്നെങ്ങനെയാണ് നമ്മളിത് വളരെ ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ അപ്പോൾ ഇതിലേക്കായിട്ട് ഞാൻ മൂന്നച്ച് ശർക്കര എടുത്തിട്ടുണ്ട് മീഡിയം സൈസുള്ള ശർക്കരയാണ് ഇന്ന് നമുക്ക് ഒരു കപ്പ് വെള്ളമാണ് ടോട്ടൽ വേണ്ടത് അതിൽ അര കപ്പ് വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി കപ്പ് വെള്ളം നമുക്ക് പിന്നീട് ഉപയോഗിക്കാം അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഈ ഒരു സമയം ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ മണിക്കൂർ കുതിർത്ത പച്ചരിയാണ് ഏത് ടൈപ്പ് പച്ചരിയായാലും അപ്പോൾ നന്നായിട്ട് കുതിർത്തി ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നതിനുശേഷം ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചോറ് നമ്മൾ സാധാരണ റൈസിൻ്റെ ചോറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഏലക്ക കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി ഞാൻ കാൽ കപ്പ് നാളികേരം ചിറകി എതെടുത്തിട്ടുണ്ട് അതിൽ രണ്ട് ടീസ്പൂണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ഞാനങ്ങ് മാറ്റിവച്ചേക്കാണ് ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് ഒന്ന് അരച്ചെടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട ഇനി നമുക്കിത് അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്കെന്താ വേണ്ടി വെച്ചാൽ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ വല്ലാണ്ട് ചൂടിൽ ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് അരിയൊക്കെ അരച്ച് വരുമ്പോഴത്തേക്കും ഒന്നങ്ങ് ചൂടാറിയിട്ടുണ്ടാകും അപ്പോൾ അത് കുറേശയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു കപ്പ് അരിക്ക് മൂന്നച്ചു ശർക്കര കറക്റ്റായിട്ടുള്ള മധുരമായിരിക്കും കേട്ടോ ഇനി മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരച്ചും കൂടിയും കൂടുതലിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് എടുക്കേണ്ടത് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ടീസ്പൂണ് നാളുകേരം ചെറിയത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ ഒരു പിഞ്ച് ഉപ്പ് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കുക അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ചേർത്താൽ മതി നിങ്ങൾക്ക് നെയ്യോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക അതായത് പൊങ്ങി വരുന്ന സമയത്ത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടർത്തി എടുക്കുന്ന സമയത്ത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡിലൊക്കെ ഒന്ന് ഓയിൽ തേച്ച് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മളൊരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി ഒന്ന് നുറുക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇതിലേക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നാളികേര കൊത്തോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പകുതിയോളം അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് ജസ്റ്റ് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളിത് നല്ല ലോ ഫ്ലെയിമിലാക്കി ഇട്ട് കൊടുക്കണം നല്ല ലോ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഉള്ളി കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലോണം ലോ ഫ്ലെയിമിലാക്കിയിട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ ഇത് ഏകദേശം ഒരു ഏഴോ എട്ടോ മിനിറ്റ് അത്രേ എടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ വിസിൽ വെക്കരുത് അതായത് നമ്മളുടെ വിസിൽ ഉരിയതിന് ശേഷം നമ്മൾ മൂടി വെച്ച് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ മോളിൽക്കൂടെ എയറൊക്കെ വരുന്നൊരു പാകമുണ്ട് ആ പാകത്തിൽ ഇത് ഏകദേശം ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഏഴ് മിനിറ്റ് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ അതാ എയർ ഒക്കെ നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഏഴ് മിനിറ്റ് ആയപ്പോൾ സമയത്ത് നമ്മളിത് തുറന്ന് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ക്യൂറോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ സമയം ആരും വെച്ച് കൊടുക്കണ്ട അപ്പം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം ചൂടറിയതിനു ശേഷം മാത്രം ഇത് അടർത്തിയെടുക്കുക അപ്പം നമ്മൾ സൈഡിലൊക്കെ ഓയിലൊക്കെ തേച്ചുകൊണ്ട് സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അടർത്തി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കലത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റിയാണ് കഴിക്കാനും അപ്പോൾ വീഡിയോ ഇഷ്ടായാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കേ കൂടെയുള്ള ബലേക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേപോലെ അടുത്ത റെസിപ്പിയായിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടേക്ക് കെയർ